നമ്മുടെ സ്ഥാപനത്തിന്റെ വർഷാരംഭമാണ് ഇപ്പോൾ. ശരിയത്ത് കോളേജ്, സ്കൂളുകൾ, സയൻസ് കോളേജ് എല്ലാം ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, വിശിഷ്യ സ്കൂളിലും ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, പഠനം ഒന്ന് വേറെയാണ്, അച്ചടക്കം മറ്റൊരു വസ്തുതയാണ്. മർക്കസു സഖാഫത്ത് സിനിയയുടെ ലക്ഷ്യം കുറെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് വിട്ട് ഏതെങ്കിലും രീതിയിൽ ജീവിക്കുന്ന ആളുകളാക്കി മാറ്റുന്നത് അല്ല. ഞങ്ങളുടെ ലക്ഷ്യം മർക്കസിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, ശരീഅത്ത് വിദ്യാർത്ഥികളും അല്ലാത്ത വിദ്യാർത്ഥികളും നന്നായി പഠിക്കുകയും ക്വാളിറ്റി വിദ്യാഭ്യാസം നേടി പുറത്തു വരികയും ചെയ്യുമ്പോൾ പൂർണ്ണ അച്ചടക്കവും സൽസ്വഭാവവും ഉള്ള ഒരു വ്യക്തിയായി പുറത്തു വരണം. വായിച്ചു പഠിക്കുന്നത് പോലെ ഏതാനും വിഷയങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം പ്രയോജനം ഇല്ല. പഠിച്ചത് നല്ല പഠനമായി തീരണമെങ്കിൽ വിദ്യാർത്ഥികൾ അച്ചടക്കമുള്ള വിദ്യാർത്ഥിയാവണം. ഞാൻ മറ്റൊരു സ്ഥാപനത്തെ ആക്ഷേപിക്കുകയല്ല, എന്നാലും ഇപ്പോൾ നമ്മുടെ ലോ കോളേജ്, യൂണിയൻ കോളേജ് തുടങ്ങിയവ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുകയാണ്. അത്രയുമധികം അപേക്ഷകൾ ലോ കോളേജിലടക്കം വന്നിട്ടുണ്ട്. നല്ല മാർക്കുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ നിയമവും അനുവദിക്കുന്നില്ല, സ്ഥലവും അനുവദിക്കുന്നില്ല. അതേസമയം വിദ്യാർത്ഥികൾ കിട്ടാതെ അടച്ചിട്ട കോളേജിൽ പലതും ഈ കേരളത്തിൽ ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ പല കോളേജുകളും അടച്ചിട്ടു പോയി വിദ്യാർത്ഥികളില്ലാതെ. ഇന്നലെയും ഞങ്ങളോട് തെക്കൻ കേരളത്തിൽ നിന്ന് ഒരു വലിയ പണക്കാരൻ പറഞ്ഞു, ഞാൻ വിദ്യാർത്ഥികളെ കിട്ടാത്തതുകൊണ്ട് എന്നെ ഒന്ന് രണ്ട് കോളേജ് പൂട്ടേണ്ടി വന്നു എന്ന്. അതുപോലെ ലോ കോളേജിൽ പല സ്ഥലത്തും വിദ്യാർത്ഥികൾ ഫില്ലിംഗ് ആവാതെ നിൽക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ എല്ലാ സ്ഥാപനത്തിലും ശരീഅത്ത് തൊട്ട് താഴോട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതൽ ആണ്, അപേക്ഷകരുടെ കൂടുതൽ എണ്ണം കൂടുതൽ ആണ്. ആ ഒരവസ്ഥ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിലനിർത്തണം.
അത് നിങ്ങളുടെ അച്ചടക്കം കൊണ്ടാണ്. രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് മക്കളെ പഠിപ്പിച്ച് അച്ചടക്കമുള്ളവരാക്കണമെന്നാണ്. കത്തിക്കൊത്തുണ്ടാക്കുന്നവരും കൊലപാതകം നടത്തുന്നവരും ആയി മാറാൻ പാടില്ല. ഞങ്ങൾ നേരത്തെ തന്നെ, ഞങ്ങളുടെ അഭിപ്രായം, ആരെന്ത് പറഞ്ഞാലും കലാലയങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്നാണ്. അതിനെ എതിർക്കുന്നവരുണ്ടാവും, രാഷ്ട്രീയം വേണമെന്ന് പറയുന്നവരുണ്ടാകും. പക്ഷേ കലാലയ രാഷ്ട്രീയം ഇവിടെ വിപത്താണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് ധാരാളം തെളിവുകളുണ്ട്. നമ്മുടെ മർക്കസിന്റെ കീഴിൽ തന്നെ എറണാകുളത്ത് നടക്കുന്ന അൽ ഫാറൂഖിയ ഹൈസ്കൂൾ നാം ഒരു വ്യക്തിയിൽ നിന്ന് വിലക്ക് വാങ്ങിയതാണ്. അത് വാങ്ങാൻ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആദ്യമായി കണ്ടത് വിദ്യാർത്ഥികൾ ഇലക്ഷൻ നടത്തി അങ്ങുമിങ്ങും കല്ലേറ് നടത്തി നെറ്റിയിൽ നിന്നും രക്തം ഒലിക്കുന്ന കാഴ്ചയായിരുന്നു. ഇന്ന് അതവസാനിച്ചു. ഇന്ന് ആ സ്കൂളിൽ ചെന്നാലും നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്. അവിടെ ഒരു കല്ലേറും കത്തിക്കുത്തും ചീത്ത പറയലും ഇല്ല. അങ്ങനെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും നല്ല അച്ചടക്കമുള്ളവരായി വരാൻ നമുക്ക് സാധിക്കണം. അതിനു പറ്റിയ അധ്യാപകരെ നാം തെരഞ്ഞെടുക്കണം. അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും എല്ലാം ചേർന്ന് ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുകയാണ്, സമൂഹത്തെ കെട്ടിപ്പടുക്കുകയാണ്. നല്ല സമൂഹം ഇവിടെ ഉണ്ടാവണം. ആ സമൂഹത്തിൽ മുസ്ലിമും അല്ലാത്തവരും ഉണ്ട്. സമൂഹം ഒന്നായി ജീവിക്കണം, നന്നായി ജീവിക്കണം. ഇസ്ലാം ആ നിലക്കുള്ള ഒരു സാഹോദര്യമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ഭീകരതയും തീവ്രതയും പഠിപ്പിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ ഇവിടെ ഖുർആനിനെതിരെ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവർ ഉണ്ട്. ഖുർആനിന്റെ ഒരായത്തിൽ ബഹുദൈവ വിശ്വാസികളെ കൊന്നുകളയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഖ്തുലുൽ മുശ്രിക്കീന കാഫ, എല്ലാ ബഹുദൈവ വിശ്വാസികളെയും കൊല്ലണം എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ ഇവിടെ ഭീകരത പഠിപ്പിക്കുന്ന മതമാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് ഖുർആൻ അറിയാത്തതുകൊണ്ടാണ്. ആ വാചകത്തിന്റെ അർത്ഥം തന്നെ അങ്ങനെയല്ല. അതേ ഖുർആനിൽ وَإِنْ أَحَدٌ مِّنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ ബഹുദൈവ വിശ്വാസികളിൽ ഏതെങ്കിലും ഒരാൾ ഒറ്റ വ്യക്തി നിങ്ങളോട് അഭയം ചോദിച്ചാൽ അവർക്ക് അഭയം കൊടുക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഒരു വ്യക്തിക്ക് അഭയം കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് കടക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹത്തെ കൊന്നുകളയണമെന്നും അലി ഇബ്നു അബി താലിബ് അഭിപ്രായപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിവരം അറിയിച്ചു. ഉടനെ അവിടുന്ന് പറഞ്ഞത് കദ് അജർനാമൻ അജർത്തി, ഓ പെണ്ണ്, ഓ സ്ത്രീ, നീ അഭയം കൊടുത്തവർക്ക് നാം അഭയം കൊടുത്തു എന്നാണ്. അപ്പോൾ ഇസ്ലാമിലുള്ള ഒരു സ്ത്രീ മാത്രം അഭയം കൊടുത്താൽ അത് ഇസ്ലാമിന്റെ അഭയമാണ്,
ഇസ്ലാമിന്റെ കോടതിയുടെ വിധിയാണ്, അംഗീകാരമാണ് എന്നാണല്ലോ ഈ പറഞ്ഞ വാക്ക് പഠിപ്പിച്ചത്. അത്രയുമധികം മത സൗഹാർദ്ദവും മതമൈത്രിയും സഹിഷ്ണുതയും പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. പരിശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിച്ചത്. ഇത് മനസ്സിലാക്കാതെ ഖുർആനിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ ടെററിസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയാൽ അത് തികച്ചും അപകടമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഏത് ആളുകളായാലും രാഷ്ട്രീയമായി ആർക്കെങ്കിലും വിദ്യാർത്ഥികൾക്ക് വല്ല ചിന്തയുമുണ്ടെങ്കിലും അതെല്ലാം പഠിക്കുന്നത് വരെ മാറ്റിവെക്കുകയും പഠിച്ചു തീർന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാം, വേറെ വല്ലതിലേക്കും ആവശ്യമുള്ളതിലേക്കൊക്കെ ഇറങ്ങാം നിങ്ങൾക്ക്. അതുകൊണ്ട് പഠിക്കുന്ന കാലത്ത് നിങ്ങൾ അത്തരം ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് നല്ലപോലെ പഠിച്ച് ഉയരണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ചെറിയ മാർക്കിൽ ജയിച്ച ആൾ പിന്നീട് വലിയ സ്ഥാനത്തെത്തി എന്ന് ഇപ്പോൾ മന്ത്രി, കേന്ദ്രമന്ത്രി തന്നെ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ എത്രയോ ആളുകൾ ഉണ്ട്, ചെറിയ അറിവ് ഉള്ളവർ, അവർ വലിയ അറിവാളന്മാരായി ഉയർന്നവരുണ്ട്. അതുകൊണ്ട് കുട്ടികളെല്ലാം നല്ല ഉത്സാഹവും നല്ല പഠനവും ഉള്ളവരാകണമെന്ന്. അച്ചടക്കം ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് എന്നും എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നാം ഈ സ്വീകരണങ്ങൾ നടത്തുന്നത്, യാത്രയയപ്പ് നടത്തുന്നത് എല്ലാം എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾക്ക് സ്വീകരണം നടത്തുമ്പോൾ അയാൾ എന്റെ പാർട്ടിക്കാരനല്ല, അല്ലെ മറ്റേ പാർട്ടിക്കാരനല്ല, മറ്റേ മതക്കാരനല്ല എന്ന ചിന്തയൊന്നും പാടില്ല. തികച്ചും നമ്മുടെ സമൂഹത്തിന് നന്മയുള്ള എല്ലാവിധ സ്വീകരണങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി മുസ്ലിം വിദ്യാർത്ഥികളോട് പ്രത്യേകമായി പറയാനുള്ളത്, നിസ്കാരം കൃത്യമായി നിങ്ങൾ നിർവഹിക്കണം, ഒരിക്കലും അതിന് ഉപേക്ഷ വരുത്തരുത്. അക്രമങ്ങളും അനീതിയും നിങ്ങളിൽ നിന്ന് ഉണ്ടാവരുത്. സർവശക്തരായ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് വിജയം നൽകി തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.